ഇന്ന് 16 പേർക്കാണ് കോവിഡ് 19 നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇന്ന് പരിശോധനാ ഫലത്തിൽ നെഗറ്റീവ് ഇല്ല. വയനാട് 5, മലപ്പുറം 4, ആലപ്പുഴ കോഴിക്കോട് 2 വീതം, കൊല്ലം പാലക്കാട് കാസർഗോഡ് 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. പോസിറ്റീവായവരിൽ 7 പേര് വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 4 പേർക്കും മുംബൈയിൽ നിന്നെത്തിയ 2 പേർക്കും ഇന്ന് പരിശോധനാ ഫലം പോസിറ്റീവായി. 3 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. ഇതുവരെ 576 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 80 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 48,825 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 48,287 പേർ വീടുകളിലും 538 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 122 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 36 പേർ. കോഴിക്കോട് 17, കാസർഗോഡ് 16. ഈ തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വൈറസ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ ആശുപത്രിയിൽ കഴിയുന്നത് വയനാട് ജില്ലയിലാണ്, 19 പേരാണ് അവിടെ. ഇതുവരെ 42,201 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 40,639 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 4,630 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 4,424 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 16. ഇന്ന് വരെയുള്ള 576 കേസുകളിൽ വിദേശത്തു നിന്ന് വന്ന 311 പേർക്കാണ് കോവിഡ് ബാധയുണ്ടായത്. ഇതിനു പുറമെ 8 പേര് വിദേശികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 70 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ രോഗബാധിതരായത് 187 പേരാണ്. സംസ്ഥാനത്ത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എല്ലാവരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം പടരാനുള്ള സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരുതൽ വർദ്ധിപ്പിച്ചേ മതിയാവും. സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കലും നിർബന്ധമാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ പുറത്തിറങ്ങാനേ പാടില്ല.
നിർദ്ദേശം ലംഘിക്കുന്നവരെ കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും മോട്ടോർ സൈക്കിൾ ബ്രിഗേഡ് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ വീടുകളിലും സമീപത്തും പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കുകളിൽ പെട്രോളിംഗ് നടത്തുകയും വീടുകളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ശനിയാഴ്ചത്തെ സർക്കാർ ഓഫീസ് അവധി തുടരണോ എന്ന കാര്യം ആലോചിക്കുന്നതാണ്. നാളെ മാറ്റമുണ്ടാകില്ല, നാളെ അവധി തന്നെ. അതോടൊപ്പം അടുത്ത ദിവസം ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൗണായി തന്നെ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും സഹകരിച്ചതാണ്, ഈ ഞായറാഴ്ചയും അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ 65 കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്താണ് 53 കേസുകൾ, കാസർഗോഡ് 11 കേസുകൾ, കോഴിക്കോട് 1 കേസും. അതിർത്തികളിലെയും ചെക്ക് പോസ്റ്റുകളിലെയും പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നതിന് അധികമായി പോലീസുകാരെ നിയോഗിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് 17 വിമാനങ്ങൾ വന്നിട്ടുണ്ട്. കൊച്ചി തുറമുഖത്ത് 3 കപ്പലുകളും എത്തി. ഇവയിലെല്ലാമായി 3732 പേരാണ് വിദേശങ്ങളിൽ നിന്നെത്തിയത്. കേരളത്തിൽ നിന്ന് 33,000 അതിഥി തൊഴിലാളികളുമായി 29 ട്രെയിനുകൾ ഇതുവരെ പോയിട്ടുണ്ട്. കപ്പലുകളിൽ ആളുകൾ കൂട്ടത്തോടെയാണ് എത്തിയത്. അവരിൽ 3 പേർക്ക് തമിഴ്നാട്ടിൽ രോഗബാധയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് രോഗബാധയില്ല എന്നുറപ്പാക്കാൻ പ്രത്യേക പരിശോധന നടത്തും. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ട്രെയിൻ ഇന്ന് രാവിലെ 5:15 തിരുവനന്തപുരത്തെത്തി. 1045 യാത്രക്കാരാണ് കേരളത്തിലെ 3 സ്റ്റേഷനുകളിൽ ഇറങ്ങാനുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് 348 യാത്രക്കാരുണ്ടായിരുന്നു. മുംബൈയിൽ നിന്നെത്തിയ പത്തനംതിട്ട സ്വദേശിയായ ആളെ പനിയുണ്ടായിരുന്നതുകൊണ്ട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ അയച്ചു. ബാക്കി എല്ലാവരെയും വീട്ടിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റി. എറണാകുളത്ത് 411 പേരാണ് എത്തിയത്. യാത്രക്കാരിൽ ഒരാളെ നെഞ്ചുവേദനയെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ജില്ലകളിലെ 286 യാത്രക്കാരാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. ആരോഗ്യ പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് 4, മലപ്പുറം, വയനാട്, കാസർഗോഡ് ഓരോ ആൾ വീതം എന്നിങ്ങനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മറ്റുള്ളവരെ കർശന നിരീക്ഷണത്തിനായി അതത് ജില്ലകളിലെ കോവിഡ് കെയർ സെൻ്ററുകളിലേക്കും
വീടുകളിലേക്കും അയച്ചു. യാത്രക്കാരെ അതത് ജില്ലകളിലെത്തിക്കാൻ KSRTC ബസ്സുകൾ സജ്ജമാക്കിയിരുന്നു. ഇന്നലെ 149 യാത്രക്കാരുമായി ജിദ്ദയിൽ നിന്നുള്ള വിമാനവും കൊച്ചിയിലെത്തി. 58 ഗർഭിണികൾ, 10 വയസ്സിൽ താഴെയുള്ള 9 കുട്ടികൾ ഈ വിമാനത്തിൽ നാട്ടിലെത്തി. ഇതിൽ 4 പേരെ വിവിധ ജില്ലകളിൽ ചികിത്സക്കായി അയച്ചു. 69 പേരെ കോവിഡ് കെയർ സെൻ്ററുകളിലും 76 പേരെ വീടുകളിലും നിരീക്ഷണത്തിലാക്കി. റോഡ് വഴി കേരളത്തിലേക്ക് വരാൻ 285,880 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ പാസ് നൽകിയത് 123,972 പേർക്കാണ്. ചെക്ക് പോസ്റ്റിലൂടെ 47,151 പേർ ഇതിനകം സംസ്ഥാനത്തെത്തി. ട്രെയിൻ വഴി എത്താൻ പാസ് നൽകിയത് 4,694 പേർക്കാണ്. ക്വാറന്റൈൻ കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശയക്കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഫലപ്രദമായി ക്വാറന്റൈൻ നടപ്പാക്കുന്നുണ്ട്. ഇന്നത്തെ കണക്ക് നോക്കിയാൽ ആകെ നിരീക്ഷണത്തിലുള്ള 48,825 പേരിൽ 48,287 വീടുകളിലാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിലെ ക്വാറന്റൈൻ വിജയകരമായി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രോഗം പടരുന്നത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. പുതിയ സാഹചര്യത്തിൽ പെയ്ഡ് ക്വാറന്റൈൻ നടപ്പാക്കുന്നത് സംബന്ധിച്ചും ആലോചിച്ചിട്ടുണ്ട്. രോഗലക്ഷണമില്ലാത്തവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ ആകാവുന്നതാണ്. COVID-19 നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു. സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും ശീലമായി. എന്നാൽ ഇതെല്ലാവരും ചെയ്യുന്നുവെന്ന് പറയാനാവില്ല. ഇക്കാര്യത്തിൽ സമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തം പൂർണ്ണമായും ഉണ്ടാവണം. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാനും കൂട്ടം കൂടി നിൽക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാതെയുള്ള ഒരു പ്രവണതയാണ്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ഉത്സവം നടത്താൻ ആലോചിക്കുന്നു. ചില ആരാധനാലയങ്ങളിൽ കൂട്ടപ്രാർത്ഥനയ്ക്ക് പദ്ധതിയിടുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ആളുകൾ കൂട്ടം കൂടുന്നതിൽ കർശനമായ നിയന്ത്രണം പാലിച്ചേ മതിയാവും. എവിടെയായാലും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ സമ്മേളിക്കരുത്. ആൾക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ
ഒരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ല. തൽക്കാലം അതിന് കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിലവിലുള്ള രോഗബാധയുടെ തോതനുസരിച്ച് വയനാട് പ്രത്യേക ശ്രദ്ധ വേണ്ട ജില്ലയാണ്. എല്ലായിടങ്ങളിലും കണ്ടെയ്ൻമെൻറ് സോൺ, അത് പ്രത്യേകമായി തന്നെ സംരക്ഷിക്കുന്ന നിലയുണ്ടാവും. അത് കണ്ടെയ്ൻമെൻറ് സോൺ വിട്ട് സഞ്ചരിക്കാൻ അനുവദിക്കില്ല. വയനാട് മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുള്ള കണ്ടെയ്ൻമെൻറ് സോണിന് ഇത് ബാധകമാണ്. എന്നാൽ കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള ഈ കടുത്ത നിയന്ത്രണം മറ്റ് പ്രദേശങ്ങൾക്ക് ബാധകമായിരിക്കില്ല. നമ്മളീ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഇങ്ങനെ ഈ ഫീൽഡിലുള്ള ആളുകൾ തുടർച്ചയായി വിശ്രമരഹിതമായി ജോലി ചെയ്യുകയാണ്. അതൊരു പ്രശ്നമാണ്. ഇവർക്ക് ഏത് തരത്തിൽ വിശ്രമം ഉറപ്പാക്കാൻ കഴിയും എന്ന് പ്രത്യേകമായി തന്നെ പരിശോധിക്കുന്നതാണ്. നിരീക്ഷണത്തിലുള്ളവരും റിവേഴ്സ് ക്വാറന്റൈൻകാരും ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നതിൽ വാർഡുതല സമിതികൾക്ക് പ്രധാന റോളാണുള്ളത്. വാർഡുതല സമിതി ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നൊരു കേന്ദ്രമാണ്. അവരും തുടർച്ചയായി പ്രവർത്തനത്തിലുള്ളവരാണ്. വീടുകളിൽ പോയി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ജോലിയിൽ പ്രയാസമോ മടുപ്പോ ഉണ്ടാകുമ്പോൾ അടുത്ത ടീമിനെ നിയോഗിക്കേണ്ടി വരും. വാർഡുതല സമിതി എന്ന് പറയുമ്പോൾ ആ സമിതി സ്ഥിരമായിട്ടുള്ളതാണ്, അതിന് മാറ്റമുണ്ടാവില്ല. എന്നാൽ വാർഡുതല സമിതിയുടെ ഭാഗമായി അവരെ സഹായിക്കാനുള്ള, അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വളണ്ടിയർമാരുണ്ടാവും. ആ വളണ്ടിയർമാരാണ് വീടുകളിലെത്തുന്നത്, ക്വാറന്റൈനിലുള്ള നിരീക്ഷണത്തിലുള്ളവരെ ബന്ധപ്പെടുന്നത്, അതുപോലെ തന്നെ റിവേഴ്സ് ക്വാറന്റൈനിലുള്ള പ്രായമായവരെയും ചില പ്രത്യേക രോഗം ബാധിച്ചവരെയെല്ലാം ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ വളണ്ടിയർമാർ അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റം കൊടുക്കുന്നതിന് മറ്റൊരു സെറ്റ് വളണ്ടിയർമാരെ ഓരോ പ്രദേശത്തും ഒരുക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ ക്ഷീണമുണ്ടായാൽ വേറൊരു കൂട്ടരെ പകരം അതിന് നിയോഗിക്കാനാവും. പുറത്തുനിന്ന് വരുന്നവരെ, അത് സംസ്ഥാനത്തിന് പുറത്തുനിന്നായാലും രാജ്യത്തിന് പുറത്തുനിന്നായാലും, സ്വീകരിക്കുമ്പോൾ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ ആകെ അത് ബാധിക്കും. സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ആരെങ്കിലും എത്തിയാൽ ആ പ്രദേശത്തെ നാട്ടുകാർ അറിയാതിരിക്കില്ല. അങ്ങനെ കണ്ടെത്തുന്നവരെ
വാർഡ് തല സമിതികൾ ഇടപെട്ട് ക്വാറന്റൈൻ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ ഇതുണ്ടാവുകയും വേണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ചെങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന അനുമതി നൽകിയിരുന്നു. ചെങ്കൽ ക്വാറികളിൽ ചില ഭാഗത്ത് പണിയെടുക്കാനുള്ള ആളുകളെ കർണാടകത്തിൽ നിന്ന് ഊടുവഴികളിലൂടെ എത്തിക്കുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. അത്തരം ആളുകളിൽ ആരെങ്കിലും രോഗവാഹകരായാൽ അത് അപകടമാണ്. ഇക്കാര്യത്തിൽ ചെങ്കൽക്വാറി ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ബ്യൂട്ടി പാർലറുകളും ബാർബർ ഷോപ്പുകളും ശുചിയാക്കുന്നതിന് അനുമതി നൽകുന്നതാണ്. എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ വിടാൻ റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ കുടുങ്ങിപ്പോയ അതിഥി തൊഴിലാളികളെ തിരിച്ചയക്കുന്നതിന് അതത് അഞ്ച് സംസ്ഥാനങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂര്, ട്രിവാൻഡ്രം, ഐലൻഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. നോൺ എ സി ട്രെയിനാക്കാനാണ് ശ്രമിക്കുന്നത്. മെയ് 18 മുതൽ ജൂൺ 14 വരെ നമ്മുടെ ഇവിടെയുള്ള അതിഥി തൊഴിലാളികളെ പശ്ചിമ ബംഗാളിലേക്ക് അയക്കാൻ 28 ട്രെയിനുകളിൽ അയക്കുന്നതിന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഡൽഹിയിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഇതേവരെ ട്രെയിൻ ലഭ്യമാകാത്തത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം ഉയർന്നു വന്നത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ട്രെയിൻ സർവീസ് റെയിൽവേ ആരംഭിച്ചത്. പക്ഷെ അതിലുണ്ടായത് മറ്റ് യാത്രക്കാർക്കൊപ്പം IRCT ഓൺലൈൻ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ബുക്ക് ചെയ്യൽ പ്രായോഗികമല്ല. മറ്റൊരു പ്രശ്നം AC ട്രെയിനിൻ്റെ ഫെയർ വിദ്യാർത്ഥികൾക്ക് താങ്ങാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ നോൺ AC വണ്ടിയിൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള മാർഗം തേടിയിട്ടുണ്ട്. ടിക്കറ്റ് അവർ തന്നെ എടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഡൽഹിയിലെ ഹെൽപ്പ് ഡെസ്ക് ഇത് ഏകോപിപ്പിക്കും. സാധ്യമായ എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിൽ നടക്കം പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറാകുന്നുണ്ട്. വിശദാംശം ഉടനെ ലഭിക്കും. ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സംസ്ഥാനത്തെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകളോടെ പ്രവർത്തിക്കാൻ
അനുമതി നൽകിയിരുന്നു. ഇതിലെ 15% കടകൾ മാത്രമാണ് തുറന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ വിസ കാലാവധി കഴിഞ്ഞ 82 മലയാളി നഴ്സുമാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നതാണ്. തടി ലേലത്തിനെടുത്തവർ ലോക്ക്ഡൗൺ കാരണം എടുത്തു മാറ്റാൻ കഴിയാതിരുന്നു. അപ്പോൾ അവരെ തറവാടുകയും പലിശയും ഒഴിവാക്കി നൽകണമെന്നേ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാരണമാണ് ഇത് സംഭവിച്ചതെന്നതുകൊണ്ട് അവരുടെ ആവശ്യം ന്യായമാണ്. അത് പരിശോധിച്ച് തീരുമാനമെടുക്കും. നാളെ വയനാട്ടിൽ തീരുമാനിച്ചൊരു തടിലേലമുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ലേലത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് അവിടെ എത്തിച്ചേരാൻ പ്രയാസങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ തടിലേലം നിർത്തിവെക്കാൻ മാറ്റിവെക്കുകയാണ്. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മത്സ്യ പരിശോധനക്കിടയിൽ കൈക്കൂലി വാങ്ങിയെന്ന പരാതി, അത് വിജിലൻസിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദുരിതഘട്ടത്തിലും ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഉചിതമായ ശിക്ഷാ നടപടി ഉണ്ടാകും. ആരോഗ്യപ്രവർത്തകർക്കും പോലീസുകാർക്കും രോഗം പടരുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ പരിഗണന നൽകും. ആശുപത്രികളിലെ ഒപികളിൽ ആൾത്തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് ക്രമപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നതാണ്. സംസ്ഥാനത്തെ ജലഗതാഗതം, പൊതുഗതാഗത സംവിധാനം തുറക്കുന്നതോടെയാണ് പുനരാരംഭിക്കാൻ കഴിയുക. അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അധിക തുക അനുവദിച്ചതായി ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ സഹായമല്ല. ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമായി അനുവദിക്കുന്ന തുകയാണ്. COVID-19 പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിലും ഈ തുക ലഭിക്കേണ്ടതാണ്. കേരളത്തിന് 314 കോടി രൂപയാണ് 15-ാം ധനകാര്യ കമ്മീഷൻ കേന്ദ്രവിഹിതമായി നിശ്ചയിച്ചത്. ഇപ്പോൾ കിട്ടിയത് അതിൻ്റെ പകുതിയായ 157 കോടി രൂപയാണ്. COVID-19 സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഗ്രാൻറ്റുകൾ അനുവദിക്കണമെന്നും ഇത്
പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനുള്ള അധിക പരിഗണനാ വിഷയമായി നിശ്ചയിക്കണമെന്നും പ്രധാനമന്ത്രിയോട് നാം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത പ്രതികരണ നിധിയിലേക്കുള്ള കേന്ദ്രവിഹിതത്തെ കോവിഡ് 19 പ്രതിരോധിക്കാനുള്ള സഹായമായി ചിത്രീകരിക്കുന്നത് ഉചിതമല്ല. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നുണ്ട്. 17 കോടി രൂപ ജില്ലാ കളക്ടർമാർക്ക് റിലീഫ് പ്രവർത്തനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. 15 കോടി രൂപ ആരോഗ്യവകുപ്പിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി നൽകി. ഇങ്ങനെയാകെ 32 കോടി രൂപ നൽകി. മാനദണ്ഡമനുസരിച്ച് സംസ്ഥാനത്തിനുള്ള വിഹിതത്തിൻ്റെ 25% മാത്രമേ റിലീഫ് പ്രവർത്തനങ്ങൾക്കായി ചെലവിടാൻ കഴിയൂ. 10% ഉപകരണങ്ങൾ വാങ്ങുന്നതിനായും ഉപയോഗിക്കാം. SDRF തുകയിൽ ഇക്കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. കേരളം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ബജറ്ററി തുകയാണ് ഉപയോഗിക്കുന്നത്. കോവിഡ് 19 തുടർന്നുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ഈ രണ്ട് സംവിധാനങ്ങളും ചുമതല ഏറ്റെടുത്തിരുന്നു. രണ്ടു കൂട്ടരുടെയും റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. ഗിഫ്റ്റിൻ്റെ റിപ്പോർട്ടിലെ അനുമാനപ്രകാരം നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൽ ശരാശരി 125,657 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് ബജറ്റ് എസ്റ്റിമേറ്റിലെ 114,636 നിന്നും നമ്മുടെ റവന്യൂ വരുമാനം 81,180 കോടി രൂപയായി കുറയുമെന്നും കണക്കാക്കിയിട്ടുണ്ട്. റവന്യൂ വരുമാന നഷ്ടം 35,455 കോടി രൂപ. സാമൂഹ്യക്ഷേമ ചെലവുകളടക്കമുള്ള ചെലവുകൾ അതേപടി തുടരുകയും ചെയ്താൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും വർദ്ധിക്കും. സർക്കാരിൻ്റെ ചെലവുകളിൽ സാധ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ഒരു ദ്രുത പഠനം നടത്തി ജൂൺ 1 റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമ്പത്തിക വിദഗ്ധനും CDS ഡയറക്ടറുമായ ഡോക്ടർ സുനിൽ മാണി അധ്യക്ഷനും ധനകാര്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറുമായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പൊതുവായി വരുമാന നഷ്ടമുണ്ടായിരിക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വിഹിതത്തിലും കുറവുണ്ടാകും. ഇത് കാരണമുണ്ടാകുന്ന ധനകാര്യ ഞെരുക്കം മറികടക്കാനാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിന്നും 5% കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ അവരുടെ വായ്പാ പരിധി
5.5% ഈടെ ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ 3% തുടരുന്നത് ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. വായ്പാ പരിധി ഉയർത്താനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് കേന്ദ്രത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. COVID-19 സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിച്ചു എന്ന് വിശദമായി പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു സർവേ നടത്തുകയാണ്. സർവേക്കുള്ള ചോദ്യാവലി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സംഘടനകൾ, സ്ഥാപനങ്ങൾ, ഉൽപ്പാദന വ്യാപാര സേവന മേഖലകളിലെ അസോസിയേഷനുകൾ, വ്യക്തിഗത സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ ലക്ഷ്യമിട്ടാണ് ഈ ചോദ്യാവലി പ്രസിദ്ധീകരിക്കുന്നത്. COVID-19 ലോക്ക്ഡൗണും മൂലം വിവിധ മേഖലകളിൽ എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടായി എന്നത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികാഘാതം മറികടക്കാൻ ആവശ്യമായ സമയത്തെക്കുറിച്ചും മാർഗങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളുണ്ട്. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ ഈ സർവേയിൽ ഉൾപ്പെടുന്നില്ല. ഈ സർവേയുടെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ സർക്കാർ അനുമതി നൽകിയ പൊതുകാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM അബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യം രാജേഷ് കുമാർ സിംഗ്, അദ്ദേഹമായിരിക്കും അതിൻ്റെ കൺവീനർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം R രാമകുമാർ, ഇവരാണ് ഈ വിദഗ്ധ സമിതിയിൽ അംഗങ്ങൾ. ഒരു മാസത്തിനുള്ളിൽ ഇടക്കാല പഠന റിപ്പോർട്ടും 3 മാസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 220,000 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിലൂടെ പുതിയ വീടുകൾ നൽകാൻ കഴിഞ്ഞു. വൈറസ് ഭീതിയുടെയും ലോക്ക്ഡൗണിൻ്റെയും കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വീടുകൾ നൽകാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ 1,000,000+ ആളുകൾക്കാണ് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുന്ന നിലയുണ്ടായത്. കോവിഡ് സമയത്ത് വീടുകളുടെ നിർമ്മാണം പല സ്ഥലത്തും പൂർണ്ണമായി നിന്നുപോയിട്ടുണ്ട്. 50,000 വീടുകളുടെ നിർമ്മാണമാണ് മഴക്ക് മുൻപ് തന്നെ പൂർത്തീകരിക്കാൻ പാകത്തിൽ അന്തിമഘട്ടത്തിലുള്ളത്. ഇവയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ഇതിനായുള്ള സ്റ്റേറ്റ് ഷെയറിൻ്റെ വിതരണം ഈ ആഴ്ച തുടങ്ങും. 2ാം ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള മുഴുവൻ തുകയും ₹550 കോടി ലഭ്യമാക്കിയിട്ടുണ്ട്. കൊറോണ പ്രതിരോധത്തിൽ കേരളം എങ്ങനെ ലോകത്തിന് മാതൃകയാകുന്നു എന്ന് ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം തിരുവനന്തപുരം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗതം ആർ നായർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാറ്റ്സ്മാനോ സ്പൈഡർമാനോ സൂപ്പർമാനോ അല്ല, നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരുമാണ് യഥാർത്ഥ നായകർ എന്നാണ് ആ 14-കാരൻ തൻ്റെ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്തെ 2ാമത്തെ പുസ്തകമാണ് ഗൗതമിൻ്റേത്. ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഖാദി ബോർഡ് 1,00,000 മാസ്ക്, നേരത്തെ 5,00,000
ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 1 കോടി രൂപ, രജിസ്ട്രേഡ് മെറ്റൽ ക്രഷർ യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി 1 കോടി 1 ലക്ഷം രൂപ, കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 1,22,25,000 രൂപ. ഇതിനു പുറമെ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം രൂപ, എജിസ് ഓഫീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 10 ലക്ഷം രൂപ, ദുബായിലെ ഡോൾഫിൻ ഷിപ്പിംഗ് ലൈൻ ഗ്രൂപ്പ് MD അഹമ്മദ് ഷബീർ കാക്കശ്ശേരി സുബേർ 10 ലക്ഷം രൂപ, ESI കോർപ്പറേഷനിലെ ജീവനക്കാരുടെ സംഘടന ESI CU 7,45,005 രൂപ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരിയായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലെ സ്മരണാർത്ഥം കർഷകർ സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടിയ 2,57,600 രൂപ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം അംഗങ്ങളുടെ പെൻഷൻ തുകയിൽ നിന്ന് 2,66,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അവിടെ ആരോ ചോദിക്കുന്ന പോലെ തോന്നി, നിങ്ങൾ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. സിഎംഇ ഡൽഹിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ഒരു ഏതോ സംഘടനയാണോ ആരോ സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നടന്ന് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ നടന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്റെ ശ്രദ്ധയിലില്ല. ആ വിദ്യാർത്ഥികളൊക്കെ നല്ല ട്രെയിനിൽ തന്നെ വരും, ഒരു ശങ്കയ കാര്യത്തിൽ വേണ്ട. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായ ഒരു പ്രശ്നമാണ്, ട്രെയിൻ റെയിൽവേ ആരംഭിച്ചു, അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതിലെത്ര കുട്ടികൾ പോയി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഏതായാലും ആ കുട്ടികളടക്കം ട്രെയിനിൽ തന്നെ വരാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ കുട്ടികൾ തന്നെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ ടിക്കറ്റ് ചാർജ് അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല, അപ്പോൾ നോൺ AC മതി എന്നൊക്കെയുള്ള കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് പലരെയും പലയിടത്താക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ 2 ACS ഇപ്പോൾ തിരുവനന്തപുരത്തില്ല. അതാ അതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർ ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് സ്വാഭാവികമാണ്. അവർ എവിടെയാണോ കുടുങ്ങിയത് അവിടെ കുടുങ്ങുന്നുള്ളതാണ് കോവിഡിൻ്റെ അവസ്ഥ. അതൊരു പ്രത്യേക പ്രശ്നമായിട്ട് കാണേണ്ടതായിട്ടില്ല. ഇവിടെ നമ്മുടെ ട്രെയിനുകളുടെ കാര്യത്തിൽ ഈ അതിഥി തൊഴിലാളികളെന്ന് പറയുന്നത് കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ യാതൊരു വഴിയുമില്ല, താമസിക്കാൻ തന്നെ സ്ഥലമില്ല. നമ്മൾ ഇവിടെ താമസിക്കാൻ സ്ഥലം ഏർപ്പാട് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഇവിടെ കഴിഞ്ഞു. എന്നാൽ മറ്റു പലയിടത്തും അങ്ങനെയായിരുന്നില്ല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളാണ് അക്കാര്യത്തിൽ ഇവർ നാട്ടിൽ പോകണമെന്ന് പറയുന്ന ഘട്ടത്തിൽ ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ട്രെയിൻ സൗകര്യം ഏർപ്പെടുത്തണം എന്നാദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അതൊരു പൊതു ആവശ്യമായി പിന്നീട് ഉയർന്നു വന്നു. അങ്ങനെയാണ് ട്രെയിൻ അയക്കുന്ന നിലവരുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു ഗതിയുമില്ലാത്ത തൊഴിലാളികളെ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആളുകളുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായി. ആ ഗണത്തിൽപ്പെട്ടവരാണ്
നമ്മുടെ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളുള്ളവരെന്ന് കാണരുത്. അവർ പലരും പലയിടത്തായി താമസിക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായി വീടുകളുണ്ട്, സ്വന്തം ജോലി ഉണ്ട്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരമൊരു ഘട്ടത്തിൽ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏർപ്പാട് ചെയ്തു വരുന്നത്. രണ്ടും താരതമ്യപ്പെടുത്തിയാൽ ശരിയാവില്ല. സമ്പത്ത് അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കോടുകൂടിയാണ് ഡൽഹിയിൽ നിയമിച്ചത്. അദ്ദേഹമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അദ്ദേഹം ഇവിടെ കുടുങ്ങി കിടപ്പുണ്ട് എന്ന് പറയുന്നത് അതൊരു ന്യായീകരണമാണോ? അദ്ദേഹം അവസാന ഫ്ലൈറ്റിന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് അവസാന ഫ്ലൈറ്റിന് തിരുവനന്തപുരത്ത് എത്തിയത് അത് നേരത്തെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു. എന്തോ അദ്ദേഹം സിഎം അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ഒരു അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം ഉണ്ടെന്ന് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയൊരു ദിവ്യത്വം ഒന്നും സമ്പത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇത് ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇത്ര ദിവസം കോവിഡ് ഇങ്ങനെ ആളുകളെയെല്ലാം തളച്ചിടും, അപ്പോൾ ഞാൻ വേഗം തിരുവനന്തപുരത്ത് എത്തിക്കളയാം എന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങ് വന്നതാണ് എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മുടെ ഈ കണ്ടെയ്ൻമെന്റ് സോൺ മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. അതായത് റെഡ് സോൺ എന്ന് പറഞ്ഞത് ഒരു ജില്ല ആകെയായിട്ടായിരുന്നു എടുത്തത്. അതിപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നില്ല. എവിടെയാണോ ഈ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത് ആ പ്രദേശത്തെ കണ്ടെയ്ൻ ചെയ്യാണ്. അതുകൊണ്ടാണ് കണ്ടെയ്ൻമെൻറ് സോൺ അവിടെ വരുന്നത്. അവിടെ യാത്രക്ക് തടസ്സങ്ങളുണ്ടാവും, മറ്റ് കാര്യങ്ങളുണ്ട്, മറ്റെല്ലാവിടെയും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. മറ്റ് ട്രെയിനുകളുടെ പൊതുവായ അറിയിപ്പേ വന്നിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് മനസ്സിലാക്കാം. റെയിൽവേ പറയുന്നു കേരളം ലിസ്റ്റ് കൊടുത്തിട്ടില്ലാന്ന്. ഇപ്പൊ വീണ്ടും രണ്ടു ദിവസം എന്ന് പറയുമ്പോൾ ഏത് ട്രെയിൻ ആയിരിക്കും അതിൽ ഇപ്പോഴൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമിയ നിലയിലേക്കുള്ള വിദ്യാർത്ഥികളാണ് നടന്നു വരാനുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതിൽ ഒന്നുകൂടി ഒരു ഇടപെടൽ നമുക്ക് വേണ്ടി വരും. ഇപ്പൊ ഇതിൽ പരം ഒരു ഇടപെടൽ ആവശ്യമില്ല. ഇതിനെപ്പറ്റി യാതൊരു ആശങ്കയും വേണ്ടതില്ല. അവർക്ക് ട്രെയിനിൽ തന്നെ വരാൻ സാധിക്കും. ഒരാശങ്ക അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് കൊല്ലത്തൊരു കേസ് എന്ന് പറഞ്ഞു, പക്ഷെ കൊല്ലത്തുള്ള ആള് നിലവിൽ കൊച്ചിയിൽ ട്രീറ്റ്മെന്റിലാണ്. അത് കൊല്ലത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുമോ അത് കൊച്ചിയുടെ അക്കൗണ്ടിലേക്ക് വരും? മറ്റൊന്ന്, ഈ നോർക്ക വഴി കൊണ്ടുവരാനായിട്ട് ട്രെയിനിൽ നമ്മളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നിബന്ധനകൾ വെച്ചുകൊണ്ട്. അത് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടോ? സംസ്ഥാനം ആ ആവശ്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണോ? നമ്മൾ സാധാരണ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആളുകൾ എവിടെയാണോ അവിടത്തെ പറയും ഇത്രയാൾ, പക്ഷെ അതിൽ അയാൾ ഇന്ന ജില്ലയാണെന്നും കൂടി പറയും. അങ്ങനെയാണ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു പോസിറ്റീവായ ആൾ ഇത്ര എണ്ണം ഇന്ന ജില്ല എന്ന് പറയുമ്പോൾ അതിൽ ഇന്നയാൾ ഇന്ന ജില്ലയാണ് എന്ന് പറയും. അങ്ങനെയാണ് ഇതേവരെ ലിസ്റ്റ് തയ്യാറാക്കി വന്നിട്ടുള്ളത്. നമ്മുടെ അഭിപ്രായം ഈ പല കാര്യങ്ങൾക്കും എളുപ്പം നോർക്ക വെബ്സൈറ്റിലൂടെ പേരുകൾ ചോദിച്ചു, ആ പേരുകൾ ലഭിച്ചു, അത് മുഖേന ആളുകളെ അയക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്വീകരിച്ച മാർഗം. ഇനി അത് ആ വഴി വീണ്ടും പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ SIPCയോട് പറഞ്ഞ് 3 മാസം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു കേന്ദ്ര ദേശസാൽകൃത ബാങ്കുകളിലെല്ലാം, ഒപ്പം തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് സഹകരണ സ്ഥാപനങ്ങളും അത് പ്രഖ്യാപിച്ചു. സിഎം ഇന്നലെ പറഞ്ഞു മൊറട്ടോറിയത്തിനേക്കാളും പ്രധാനം ആ കാലഘട്ടത്തിലെ പലിശ എഴുതിത്തള്ളുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പും ഈ കാലഘട്ടത്തിലെ പലിശ എഴുതിത്തള്ളുമോ മൊറട്ടോറിയം കാലത്തിലെ സർക്കാർ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിനൊക്കെ ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാവുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. സിഎം പ്രവാസികളും അവരുടെ അന്യസംസ്ഥാനത്തു നിന്നുള്ള മലയാളികളും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 2 ദിവസത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത് കണക്കുകൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും വരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ആശങ്ക കൂടുതൽ രൂക്ഷമാകുകയാണോ? അതോടൊപ്പം തന്നെ പ്രവാസികളെയും മറുനാടൻ മലയാളികളെയും മലയാളികൾക്കും ഐത്തം കൽപ്പിക്കുന്നു എന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. ആദ്യത്തിന് പറഞ്ഞാൽ പോരെ, അതല്ലേ നല്ലത്? ആദ്യത്തേതിന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട നമ്മുടെ സഹോദരങ്ങളാണിതൊക്കെ. അവരെല്ലാവരും
ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം, അതിനൊരു തടസ്സവും സംസ്ഥാനത്തില്ല. അവരിൽ ചിലർ നിർഭാഗ്യവശാൽ രോഗവാഹകരും ആകാം. ആ രോഗവാഹകർ വരുന്നതിനെ നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഭയപ്പെടുന്ന ഒരു സെറ്റ് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അവർ നമ്മുടെ നാട്ടിൽ വരേണ്ടവരാണ്, വരുന്നു. ചിലർ രോഗവാഹകരും ആയിരിക്കും. നമ്മുടേതിൽ ചെയ്യേണ്ടത് എന്താ? അതാണ് ആവർത്തിച്ച് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ എത്തിയാൽ അത്തരം ആളുകളിൽ നിന്ന് രോഗം വ്യാപിക്കാതിരിക്കണം. അപ്പോൾ രോഗവ്യാപനം തടയാനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചു പോകണം. അതിനേറ്റവും പ്രധാനം ഈ വരുന്നവർ ആദ്യത്തെ ദിവസങ്ങൾ, പറഞ്ഞ ദിവസങ്ങൾ 14 ദിവസമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ആ ദിവസങ്ങൾ പൂർണ്ണമായി ക്വാറന്റൈനിൽ കഴിയണം. അങ്ങനെ വന്നാൽ മറ്റാളുകൾക്ക് രോഗം പടരുന്ന അവസ്ഥ വരില്ല. ഇഷ്ടം പോലെ ആളുകളുടെ അടുത്ത് കയറി, ആളെ കണ്ട്, മറ്റു തരത്തിൽ പെരുമാറി, അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ മുന്നിൽ തെളിവുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റണം. അതോടൊപ്പം ക്വാറന്റൈനിൽ ഇവർ കഴിയുന്നു എന്നത് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്വാറന്റൈൻ വിട്ടുപോകുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുപോകരുത് എന്ന് ഉറപ്പുവരുത്തണം. അത് വീട്ടുകാർ ശ്രദ്ധിക്കണം. വീട്ടിൽ കഴിയുന്നവർ, ഇവരെ വീട്ടിലല്ല കഴിയുന്നത്, പുറത്തുനിന്ന് വിദേശത്ത് വരുന്നവർ നമ്മുടെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ തന്നെയാണ്. എന്നാലും നമ്മുടെ ഓരോ പ്രദേശത്തുള്ള വാർഡുതല സമിതികളുണ്ട്, അവർ ശ്രദ്ധിക്കണം. അത്തരം ഒരു ജാഗ്രത നമ്മൾ പുലർത്തി പോവുക. അതോടൊപ്പം ആവശ്യമായ കരുതൽ എല്ലാവരും പാലിച്ചു പോവുക. ഈ മാസ്കും മറ്റ് നടപടികളും സാനിറ്റൈസറും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ശാരീരികമായ അകലം പാലിക്കലും എല്ലാം നമ്മൾ പാലിച്ചു പോകണം. ഇതാണ് രോഗവ്യാപനം തടയാനുള്ള വഴി. അതുമാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് രോഗവ്യാപന സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാട് സംസ്ഥാന സർക്കാരിനില്ല. കേരളത്തിൽ ഈ കോവിഡൊക്കെ അമർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ആരോഗ്യ സംവിധാനം ഇത്രയും കുറ്റമറ്റതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ്. അതായത് ഇക്കാലത്ത് ഇന്ന ജനകീയ ഗവൺമെന്റുകൾക്കൊന്നും ഇതിൽ പങ്കില്ല എന്നാണ് സിഎമ്മിന് ശ്രദ്ധയിൽപ്പെട്ടുള്ളത്. എന്താണ് അഭിപ്രായം? എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ആ ഒരു ചരിത്ര വഴിയിലോട്ട് നമ്മൾ പോയാല് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം ശാക്തീകരിക്കുന്നതിനിടയാക്കിയ പൊതു പ്രസ്ഥാനങ്ങളുണ്ട്. അത് ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു പൊതുവായ നില നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നു, എന്തോ ഒരു അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംസ്ഥാനത്താകെ നിർവഹിച്ചു കളഞ്ഞുവെന്ന് ഞങ്ങളാരും അവകാശപ്പെട്ടിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയ്ക്ക് ഇടയാക്കിയത് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നാം സ്വീകരിച്ച നടപടികൾ തന്നെയാണ്. അതിൽ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ, അത് 1957 ആദ്യത്തെ ഗവൺമെൻറ് തൊട്ടിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് വ്യാപകമായിട്ട്. പിന്നെ അത് ഓരോ ഘട്ടത്തിലും ശാക്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതലും കുറവും അത് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ നില ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആർദ്രം മിഷനിലൂടെ നടപ്പാക്കിയ കാര്യങ്ങൾ, അത് രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യരംഗത്തെ ഇടപെടൽ. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പം 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രം നിർബന്ധമാക്കുകയാണ്. അപ്പം കേരളം 7 ദിവസമെങ്കിലും ആക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. നമ്മൾ നേരത്തെ നടത്തിയ ഒരു ഒരുക്കങ്ങൾക്ക് വിരുദ്ധമാണ് അത്, നമുക്കൊരു ബുദ്ധിമുട്ടായി വരും ഇപ്പം 14 ദിവസത്തെ നിർബന്ധമാക്കുന്നത്. കേരളത്തിൽ ഈ നമ്മുടെ അനുഭവം രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു വിജയഗാഥ രചിച്ച അനുഭവമാണ്. അതിനേറ്റവും പ്രധാനം നമ്മുടെ ഹോം ക്വാറന്റൈനാണ്. ആ ഹോം ക്വാറന്റൈനിലൂടെ നമുക്ക് നല്ല രീതിയിൽ രോഗവ്യാപനം തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവം നമ്മൾ കേന്ദ്രവുമായി പങ്കിട്ടിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ചിട്ടുണ്ട്, തുറന്നും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വലിയ തർക്കം ആ കാര്യത്തിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. ഇപ്പോഴേ ഈ റെഡ് സോൺ എന്ന് പറയുന്നതിൻ്റെ ഭാഗങ്ങൾ ജില്ലയാകെ അങ്ങനെ നിലനിൽക്കുന്നില്ല. ഈ എവിടെയാണോ
കണ്ടെയ്ൻമെൻറ്റ് സോണുള്ളത്, അവിടെ മാത്രമാണ് നിയന്ത്രണങ്ങൾ വലിയ തോതിൽ ബാധകമായിട്ട് നിൽക്കുക. അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ലോക്ക്ഡൗണിന്റെ ഇളവ് സംബന്ധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാകുമോ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വ്യക്തമാക്കാം, അത് വ്യക്തമാക്കും. സിഎം, അതുപോലെ വിദേശ രാജ്യങ്ങളിലെ ആളുകളെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഒട്ടേറെ മലയാളികൾ മർച്ചന്റ് നേവിയിൽ, അതായത് വിവിധ ചരക്ക് കപ്പലുകളിലൊക്കെയായി ജോലി ചെയ്യുന്നുണ്ട്. അവര് പലരും പല തുറമുഖത്തും പല രാജ്യങ്ങളും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടുകൂടി അവർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവരുടെ കാര്യം ആരും തിരക്കുന്നില്ല എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നവരുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ നടുക്കടലിലായ ഇവരുടെ കാര്യം അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു പരാതികൾ വരുന്നുണ്ട്. അവര് സ്ഥിരമായി നടുക്കടലിലായതുകൊണ്ട് ഉള്ളൊരു അവസ്ഥ ഉണ്ട് അക്കാര്യത്തിൽ. കാരണം അവർ പുറപ്പെട്ടാൽ പിന്നെ ഒരു തീരത്തണിഞ്ഞ് പിന്നെ വേറൊരു തീരത്തണിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ആറുമാസക്കാലമൊക്കെ ഒരേ ഡ്യൂട്ടിയായി നീങ്ങുന്നവരാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അവർക്ക് ഏതു തരത്തിലുള്ള സഹായവും ചെയ്യാൻ സർക്കാർ തയ്യാറായിരിക്കും. പക്ഷേ സർക്കാരിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ അവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും സർക്കാരിന് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ പലതും ഇപ്പോൾ വീണ്ടും പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഈ പിരിവ് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനെന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോൾ സാധാരണ നിലക്കുള്ള പ്രവർത്തനങ്ങൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിച്ച് പോവുകയല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ആലോചിക്കാം എന്താണെന്നുള്ളത്. ഒരുമിച്ച് നിൽക്കേണ്ട ഈ സമയത്ത് ഈ വാളയാർ സംഭവത്തിന്റെ പേരിൽ ഈ ക്വാറന്റൈൻ വിവാദം, അത് ഭരണ പ്രതിപക്ഷങ്ങളുടെ തർക്കം വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. ഇന്നും ഉമ്മൻചാണ്ടി, യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവരൊക്കെ ആ വാളയാർ ക്വാറന്റൈനെ വിമർശിച്ചു, രാഷ്ട്രീയ തീരുമാനം എന്ന രീതിയിൽ പറയുന്നു. മാത്രമല്ല ആ ക്വാറന്റൈനിൽ പോകേണ്ടി വന്ന എം പിമാരൊക്കെ പറയുന്നു, യോഗത്തിൽ ഞാൻ പങ്കെടുത്ത പിന്നീടുള്ള യോഗത്തിൽ മന്ത്രി എ സി മുതൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോൺടാക്ട്സിന്റെ പേരിൽ മന്ത്രിക്കും ഈ ഒരു ക്വാറന്റൈൻ ആ വാദം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. അതൊരു ഭിന്നത രാഷ്ട്രീയ വിവാദം വല്ലാതെ ശക്തമാക്കിയിട്ടുണ്ട്. എ സി മൊയ്തീൻ്റെ കാര്യത്തിൽ ക്വാറന്റൈനിൽ പോകേണ്ടതുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിച്ച വിഷയമാണ് ഈ കാര്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് അങ്ങനെ ഒരു ക്വാറന്റൈനിൽ പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. എന്നാൽ മറ്റവരതല്ല, അവർ ശാരീരികമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയവരാണ്. അവരാരു എന്നുള്ളതല്ല, ഈ രോഗിയുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയവരിൻ്റെ ഭാഗമായിട്ടാണ് ക്വാറന്റൈൻ വന്നത്. അതൊരു തരത്തിലും രാഷ്ട്രീയമല്ല എന്ന് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ്. അതുതന്നെയാണ് ഇനിയും വ്യക്തമാക്കാനുള്ളത്. അത് ചെയ്ത തെറ്റ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. ഈ ആളുകളുടെ അടുത്ത് പോയി ഇങ്ങനെ വളരെ അടുത്ത് ഇടപഴകാൻ പാടില്ലാത്തതാണല്ലോ. അതൊരു തെറ്റായ രീതിയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണത്. ആര് പറഞ്ഞാൽ നമുക്കിന്ന് മതിയാക്കാം തോന്നുന്നു. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് നിർത്താം.